ഇന്നലെ നമ്മളടക്കം വിവിധ മാധ്യമങ്ങൾ ഇന്ത്യയുടെ ഒരു മിസൈൽ പാകിസ്ഥാനിൽ പതിച്ചതിനെ കുറിച്ച് വാർത്ത ചെയ്തിരുന്നു. അതിൽ ഈ ന്യൂസ് ഇന്ത്യ മലയാളം ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഈ മിസൈൽ പതിച്ചതിനെ കുറിച്ച് ഇന്ത്യ പറഞ്ഞത് ഇതൊരു അബദ്ധമാണ്, സാങ്കേതിക പിഴവാണെന്ന് പറഞ്ഞു. പാകിസ്ഥാനും അതിന് അനുകൂലമായി തന്നെ ഒരു മറുപടിയാണ് നൽകി. ഈ അബദ്ധം ഇനി ആവർത്തിക്കരുത് എന്ന് പാകിസ്ഥാൻ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടം കൊണ്ട് കാര്യങ്ങൾ തീരില്ല എന്ന് നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. കാരണം പാകിസ്ഥാനെ പോലൊരു രാജ്യം, അവിടെ ഏതു നിമിഷവും പട്ടാള അട്ടിമറി പ്രതീക്ഷിക്കുന്ന ഒരു രാജ്യം, ഇമ്രാൻഖാനെതിരെ വലിയ പ്രതിഷേധമുയരുന്ന ഒരു രാജ്യം, അവിശ്വാസ പ്രമേയം അടക്കം വരുന്ന ഒരു രാജ്യം, പ്രതിപക്ഷ നേതാക്കളുടെ വീടുകളിൽ റെയ്ഡ് നടത്തുന്ന ഒരു രാജ്യം, അങ്ങനെ കലുഷിതമായി നിൽക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്താണ് ഇന്ത്യയെ പോലെ അവർ പരമ്പരാഗത ശത്രുവായി കാണുന്ന ഒരു രാജ്യത്തിൽ നിന്ന് അബദ്ധത്തിലാണെങ്കിൽ പോലും ഒരു മിസൈൽ പതിക്കുന്നത്. ഇതോടുകൂടി അവിടുത്തെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഇപ്പോൾ വലിയ രീതിയിൽ തിരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഇനി ഈ അബദ്ധം ആവർത്തിക്കരുതെന്ന് പറഞ്ഞ, ഒപ്പം തന്നെ തങ്ങൾക്ക് ആളപായം ഉണ്ടായില്ല എന്നൊക്കെ സൗമ്യമായി പറഞ്ഞ പാകിസ്ഥാൻ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ജനറൽ ബാബർ ഇഫ്തിക്ക് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ മാറ്റി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഇന്ത്യ മനഃപൂർവ്വം തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം സാധാരണഗതിയിൽ മിസൈൽ പരീക്ഷണങ്ങളും മറ്റും നടത്തുമ്പോൾ അയൽ രാജ്യങ്ങളെ പ്രോട്ടോകോൾ പ്രകാരം അറിയിക്കേണ്ടതാണ്. പക്ഷേ ഇന്ത്യ അറിയിച്ചിട്ടില്ല. ഒരു കാര്യം കൂടി ഇന്ത്യ വ്യക്തമാക്കണം. കാരണം ഇത് പട്ടാളക്കാർ തന്നെയാണോ ഈ മിസൈൽ വിട്ടത്, അതോ വല്ല തെമ്മാടി കുട്ടങ്ങളാണോ വിട്ടത് എന്നുകൂടി പറയേണ്ടി വരും. കാരണം ഈ മിസൈലിൻ്റെ റൂട്ട് തങ്ങൾക്ക് ആവശ്യമുണ്ട്, ഈ മിസൈൽ പറക്കുന്ന പാത തങ്ങൾക്ക് ആവശ്യമുണ്ട്, ഒപ്പം തന്നെ ഇത് എങ്ങനെ പാകിസ്ഥാനിലെത്തി എന്നൊക്കെ വളരെ വിശദമായി ഇന്ത്യ വിശദീകരിച്ചേ മതിയാകൂ. അതിന് സംയുക്ത അന്വേഷണ കമ്മീഷൻ വേണമെന്നാണ് ഇന്ത്യയോട് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് പറഞ്ഞിരിക്കുന്നത് തങ്ങൾ ഒരു ആണവശക്തിയാണ്, ആണവശക്തിയായ രാജ്യത്തേക്കാണ് ഈ മിസൈൽ പതിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തങ്ങൾക്ക് കൈയും കെട്ടി നോക്കിയിരിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞില്ല എന്നവരും ഇതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് ലോകസമൂഹത്തോട് പാകിസ്ഥാൻ പറയുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ പറയുന്നത് ബ്രഹ്മോസ് മിസൈലാണ് എന്നാണ്. പക്ഷേ ബ്രഹ്മോസ് മിസൈൽ അല്ല എന്ന് ഇന്ത്യൻ മാധ്യമങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇന്ത്യൻ സർക്കാർ പറയുന്നത് വിശദമായി തന്നെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നെങ്കിലും പാകിസ്ഥാൻ പറയുന്നത് ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് ഇന്ത്യ അത് വളരെ ലളിതമാക്കിയാണ് പറയുന്നത്. ഇന്ത്യ പറയുന്നത് ഇതൊരു സാങ്കേതിക പിഴവാണെന്നും ആളപായമുണ്ടാകാത്തതിൽ ആശ്വാസമുണ്ടെന്നുമാണ് പറഞ്ഞത്. ഏതായാലും മറ്റ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ മിസൈൽ പാകിസ്ഥാനിൽ പതിച്ചതിന് ശേഷം ഇന്ത്യ പ്രസ്താവന നടത്തുമ്പോൾ മാത്രമാണ് പാകിസ്ഥാൻ ഇങ്ങനെ ഒരു സംഭവം നടന്നതായി പോലും അറിഞ്ഞത് എന്നാണ്. ഇതോടുകൂടിയാണ് പാക് ഭരണാധികാരികളും പട്ടാളവും വെട്ടിലായിരിക്കുന്നത്. ഏതായാലും പോലും ശക്തമായ പ്രതിഷേധം പാകിസ്ഥാനിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യക്കെതിരെ മുന്നറിയിപ്പുമായി പാകിസ്ഥാൻ എത്തിയിരിക്കുന്നു. ഇന്ത്യയാണെങ്കിൽ ഇന്നലെ നൽകിയ വിശദീകരണത്തിനപ്പുറം ഒന്നും നൽകാൻ തയ്യാറുമല്ല. ഏതായാലും സംയുക്ത അന്വേഷണ കമ്മീഷനൊന്നും ഇന്ത്യ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. അതോടൊപ്പം തന്നെ ഈ മിസൈലിൻ്റെ ഇനവും, അതായത് ഇനം എന്ന് പറഞ്ഞാൽ ഏത് തരം മിസൈലാണ് എന്നുള്ളതും, ഒപ്പം തന്നെ സവിശേഷതകളും പറക്കുന്ന പാതാപഥവും ഒക്കെ വിശദീകരിക്കണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതൊക്കെ എത്രത്തോളം ഇന്ത്യ അംഗീകരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരുന്ന ഒരു കാര്യമാണ്. ഏതായാലും അറിഞ്ഞോ അറിയാതെയോ അബദ്ധമാണോ എന്നും അറിയില്ല, ഏതായാലും ഒരു മിസൈൽ ഇപ്പോൾ പാകിസ്ഥാൻ്റെ ആഭ്യന്തര രംഗത്ത് വലിയൊരു കലാപത്തിന് വഴിമരുന്നിട്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.